കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ് എന്നിവ കൂടാതെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് കൂടിയുണ്ട്. അതൊരു US ബേസ്ഡ് സർട്ടിഫിക്കേഷൻ കൂടി ആയാലോ? ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞു തരാൻ CMA USA സർട്ടിഫൈഡ് ആയിട്ടുള്ള ബിബിൻ ചന്ദ്രൻ നമ്മുടെ കൂടെയുണ്ട്. ഹായ് ബിബിൻ. എന്താണ് CMA? CMA യുഎസ് എന്ന് പറയുന്നത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. യുഎസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ആണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 to 1.5 years കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം പ്രൊഫഷണൽ കൊമേഴ്സ് കോഴ്സുകളിൽ ഒന്നാണ് CUSA. ഇന്ത്യൻ CMA-യും US CMA-യും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? US CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ്, യുഎസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ് CMA-കാർ ചെയ്യുന്നത്. ഇന്ത്യൻ CMA ആണെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. US CMA-യിൽ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ രണ്ടും തമ്മിൽ പേരിൽ തന്നെ വ്യത്യാസമുണ്ട്, പക്ഷെ അതിന്റെ കോർ പർപ്പസ് ഒന്ന് തന്നെയാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് തന്നെയാണ്. CMA എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? CMA പഠിക്കാനായിട്ട് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞൊരു സ്റ്റുഡന്റിന് ആക്ച്വലി CMA പഠിക്കാം. പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡന്റിന് പഠിക്കാം, ഡിഗ്രി കഴിഞ്ഞവർക്ക് പഠിക്കാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവർക്ക് പഠിക്കാം, വർക്കിംഗ് പ്രൊഫഷണൽസിനും പഠിക്കാം. ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും പഠിക്കാം. പ്ലസ് ടു കഴിഞ്ഞിരിക്കണം, അതായത് പ്ലസ് ടു ആണ് ഒരു ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എന്നാൽ CMA സർട്ടിഫൈഡ് ആവാൻ, CMA സർട്ടിഫൈഡ് ആവണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് 2 ക്രൈറ്റീരിയാസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ്, ഫൈനാൻഷ്യൽ ഫീൽഡിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ UGC ആണ് ഒരു ബേസിക് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതൊരു ഡിഗ്രി ആണെങ്കിലും IMA അപ്രൂവ് ചെയ്യും. അപ്പം എക്സാം എഴുതാൻ ആക്ച്വലി നമ്മൾ പറഞ്ഞ പോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി. സർട്ടിഫൈഡ് ആവാനും സർട്ടിഫിക്കറ്റ് കിട്ടാനുമാണ് ഡിഗ്രി എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ വരുന്നത്. എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്? ഇനിയിപ്പം എക്സാമിന്റെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ നമുക്ക് എക്സാം എഴുതാൻ പറ്റും? CMA ഇന്ത്യയിൽ നമുക്ക് ആക്ച്വലി ഗ്രൂപ്പ് സിസ്റ്റം ആണ്. ഓൾമോസ്റ്റ് 20 എക്സാംസ് ഉണ്ട്. അതായത് അത് ഫൗണ്ടേഷൻ സ്റ്റേജ്, CMA ഇന്റർ, CMA ഫൈനൽ എന്ന് പറഞ്ഞിട്ട് CA പോലെ തന്നെ 3 stages ആയിട്ടാണ്. അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റേജ് ആണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻറ്റിന് നേരെ ഫൗണ്ടേഷനിലേക്കാണ് പോവുക. അവിടെ എനിക്ക് 4 exams ആണുള്ളത്. പിന്നെ ഇന്ററിൽ 8 exams ഉണ്ട്, ഫൈനലിലും 8 exams ഉണ്ട്. 4 പരീക്ഷയ്ക്കും കൂടെ ചേർത്ത് അഗ്രഗേറ്റ് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ അവിടെ പാസ്സാവൂ. അപ്പോൾ ഒരു വിഷയം തോറ്റാലും ചിലപ്പോൾ ഗ്രൂപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ US CMA-യിൽ ഈ നമ്പർ ഓഫ് എക്സാംസ് കുറവാണ്. ഇവിടെ ഗ്രൂപ്പ് സിസ്റ്റം അല്ല, ഓരോ പാർട്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ പാർട്ട് 1 and 2 ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പാർട്ട് 2 ആദ്യം എഴുതണമെങ്കിൽ അയാൾക്ക് അത് ആദ്യം എഴുതാം. പാർട്ട് 1 എഴുതിയിട്ട് പാർട്ട് 2 എഴുതാവൂ, അങ്ങനെ ഒരു നിയമമില്ല. ഫ്ലെക്സിബിൾ ആണ് കുറച്ചുകൂടെ. ഒരു വർഷത്തിൽ 3 windows നമുക്ക് എക്സാം എഴുതാൻ പറ്റുക. അപ്പോൾ ജാനുവരി, ഫെബ്രുവരി ഒരു വിൻഡോ ആണ്, അതിനെയാണ് നമ്മളൊരു വിൻഡോ എന്ന് വിളിക്കുന്നത്. മെയ് ജൂൺ മറ്റൊരു വിൻഡോ ആണ്, സെപ്റ്റംബർ ഒക്ടോബർ മറ്റൊരു വിൻഡോ ആണ്. കേരളത്തിൽ ഒരു പെർമനന്റ് സെൻ്റർ എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്താണ്. റീസെന്റ്ലി കാലിക്കറ്റ് ഒരു ടെമ്പററി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CA-ക്കും ACCA-ക്കും ഒരു ബോഡി മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് CMA USA-നും ഉണ്ടോ ഇതുപോലെ മെമ്പർഷിപ്പ് എടുക്കാനുണ്ടോ? ഇപ്പോൾ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് IMA-യിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഏതൊരു പ്രൊഫഷണൽ ബോഡിയിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റും ആ ബോഡിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. സോ IMA-യിൽ അതുപോലെ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ട്നേഴ്സ് ത്രൂ ആണ് മെമ്പർഷിപ്പ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടുകൾ കിട്ടും. ഒരു സ്റ്റുഡൻറ്റിന് സ്വന്തമായിട്ട് വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം, പക്ഷെ അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടില്ല? ഡിസ്കൗണ്ട്സ് കിട്ടില്ല. അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ണറാണ്, IMA-ൻ്റെ അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഡിസ്കൗണ്ട്സ് കിട്ടും. എക്സാം ഫീസിൽ കുറവുണ്ടാവും, അതുപോലെ രജിസ്ട്രേഷൻ ഫീസിൽ കുറവുണ്ടാവും, റിന്യൂവൽ ഫീസിൽ കുറവുണ്ടാവും, മെറ്റീരിയൽ ഫീസിലും കുറവുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ മെമ്പർഷിപ്പിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും IMA ഇപ്പോൾ 2 memberships ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റുഡൻറ്റ് കാറ്റഗറി മെമ്പർഷിപ്പും രണ്ടാമത്തത് പ്രൊഫഷണൽ കാറ്റഗറി മെമ്പർഷിപ്പും. ഇപ്പോൾ സ്റ്റുഡൻറ് കാറ്റഗറി ഇപ്പോൾ നിലവിൽ IMA ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് സ്കൂളുകളിലും അല്ല കോളേജുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടാണ് അവർക്ക് സ്റ്റുഡൻറ് കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യാം. വർക്കിംഗ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും? പ്രൊഫഷണൽ കാറ്റഗറിയിൽ മെമ്പർഷിപ്പ് എടുക്കണം. ഇപ്പം മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രൊഫൈൽ കിട്ടും, നമ്മുടെ ഒരു അക്കൗണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. അപ്പോൾ അതിലാണ് നമ്മൾ എക്സാം ഫീ ഒക്കെ അടയ്ക്കുന്നത്, അതിലൂടെയാണ്, ആ ഒരു പ്രൊഫൈലിലൂടെയാണ്. പാസ്സാവുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതിൽ അപ്ഡേറ്റ് ആവും, പാസ്സായിട്ടുണ്ടെന്നും മാർക്ക് കാര്യങ്ങളെല്ലാം അതിൽ കാണാൻ സാധിക്കും. 2 exams പാസ്സാവുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നതൊക്കെ നമുക്ക് അതിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു പ്രൊഫൈലാണ്. എക്സാം എഴുതാനുള്ള ഫീസ് എത്രയാണ് വരുന്നത്? ഇപ്പോൾ IMA-ൻ്റെ ഭാഗത്തു നിന്നുള്ള കോസ്റ്റ് നോക്കുവാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ രജിസ്ട്രേഷൻ ആണ് ഒന്ന്. നമ്മൾ IR എന്നാണ് അതിനെ പറഞ്ഞത്, ഇനിഷ്യൽ രജിസ്ട്രേഷൻ. ഈ CMA-ൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ എൻട്രൻസ് ഫീ കൂടെ ചേർത്തിട്ടാണ് അടയ്ക്കുന്നത്. അപ്പം ഒരു സ്റ്റുഡൻറ്റിന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് വേണമെങ്കിൽ പോയി IMA-ൻ്റെ രജിസ്ട്രേഷൻ എടുക്കാം. അപ്പോൾ വരുന്ന കോസ്റ്റ് മേ ബി മോർ ദാൻ 1 lakh ആയിരിക്കും. പക്ഷേ അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ട്നേഴ്സ് ത്രൂ ചെയ്യുവാണെങ്കിൽ അത്രയും കോസ്റ്റ് വരുന്നില്ല. അതായത് ഇനിഷ്യൽ രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 15,000
20,000 ആ റേഞ്ചേ വരുന്നുള്ളൂ. ഓരോ പാർട്ട് എക്സാമിന് നമ്മൾ എക്സാം ഫീ അടയ്ക്കണം. അപ്പോൾ നിലവിൽ $345 ആണ് ഒരു എക്സാമിന് വരുന്നത്. പക്ഷേ നമ്മൾ അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ണർ ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. $225 വരുന്നുള്ളൂ ഒരു പാർട്ടിന്. $345 നിന്ന് $225 ആയിട്ട് കുറയുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് എക്സാംസും കൂടെ എഴുതാനായിട്ടൊരു 50,000 to 60,000, അതായത് മെമ്പർഷിപ്പ് ഫീ പ്ലസ് രണ്ട് എക്സാം ഫീ, ഈ മൂന്ന് കാര്യങ്ങളോടെ ചേരുമ്പോൾ ഒരു 60,000 ആ റേഞ്ച് ആണ് വരുന്നത്. സി എം എ യു എസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ജോലി കിട്ടുമോ? സി എം എ യു എസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലും വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ വിദേശത്തും വർക്ക് ചെയ്യാം. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട ബിഗ് ഫോർ കമ്പനീസിൽ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള എം എൻ സീസിൽ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എക്സാം പാസ്സാവുന്നതോടൊപ്പം തന്നെ ആ ഒരു ഇൻ്റർവ്യൂ ബ്രേക്ക് ചെയ്യാനുള്ള സ്കില്ലും അതും കൂടെ ഡെവലപ്പ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ നല്ല പറഞ്ഞ പോലെ സാലറിയിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ പല ആൾക്കാർക്കും ഇപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളുകളും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് യു എസ് ക്വാളിഫിക്കേഷൻ ഭയങ്കരമായിട്ട് എന്താണ് അക്സെപ്റ്റഡ് ആണ്. കാരണം അത് യു എസിൻ്റെ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. മോർ ദാൻ 150+ കൺട്രീസിൽ CUSCMA അക്സെപ്റ്റഡ് ആണ്. അപ്പം ഈവൻ നിങ്ങൾ ഗൾഫിൽ പോവുകയാണെങ്കിൽ പോലും അവിടെ ഉറപ്പായിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് മുതൽ ഇപ്പം നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആവാം, ബജറ്റിംഗ് അല്ലെങ്കിൽ പ്രൈസിംഗ് റിസ്ക് മാനേജ്മെൻറ്റ് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരിടത്ത് മാത്രമായിട്ട് നിൽക്കാതെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റുണ്ട്. കാരണം എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിനെ ആവശ്യമാണ്. ഒറ്റയടിക്ക് നമുക്കൊരു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു പോസ്റ്റാണ് ഒരു CMA എന്ന് പറയുന്നത്.